ഹലോ. Yes, I am with Rahul again, and today we have one important class. എന്താണ് സാർ? ഞാൻ ഇംഗ്ലീഷിലെ കുറച്ച് കണക്ടേഴ്സ്, ഒരു 100 കണക്ടേഴ്സ് ലാബിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. 100 കണക്ടേഴ്സ്. കണക്ടേഴ്സ് മീൻസ് ലിങ്കിംഗ് വേർഡ്സ്. ലിങ്കിംഗ് വേർഡ്സ് മീൻസ് ഒരു സെന്റൻസിനെ അടുത്ത സെന്റൻസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പം മാത്രമേ നമ്മൾ പറയുന്നതിന് മീനിങ് ഉണ്ടാവുള്ളൂ. ഒരു സെന്റൻസ് ഇങ്ങനെ ഒരു സെന്റൻസ് മാത്രമായിട്ട് പറഞ്ഞാൽ ഇയാൾക്ക് ഭ്രാന്താന്ന് വിചാരിക്കും. അതിൻ്റെ കാരണം കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത സെന്റൻസ് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യത്തെ സെന്റൻസ് രണ്ടാമത്തെ സെന്റൻസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു വാക്കുകൾ ഉപയോഗിക്കും. പക്ഷെ അതിൻ്റെ മീനിങ് പലർക്കും വ്യക്തമല്ല. സോ ഫോർ ദ ബിഗിനേഴ്സ് ആൻഡ് ദ ഇന്റർമീഡിയറ്റ് സ്റ്റുഡൻസ് ഐ സബ്മിറ്റ് this class. തുടങ്ങ നമുക്ക്. തീർച്ചയായിട്ടും. ഫസ്റ്റ് ദ ഹെഡിങ് വരുന്നത് ഒപ്പീനിയൻ ആണ്. അതെ. എങ്ങനെയാണ് നമ്മൾ ഒരു സെന്റൻസ് പറയുമ്പോൾ ഒരു അഭിപ്രായ രൂപീകരണം നടത്താൻ വേണ്ടി നമുക്ക് ചില വാക്കുകൾ ഉപയോഗിക്കാം? അതെ, ഏതാ നോക്കാം. ഫസ്റ്റ് വേർഡ് ഐ തിങ്ക്. എനിക്ക് തോന്നുന്നു. ഐ തിങ്ക്. ഞാൻ കരുതുന്നു. എന്റെ വിചാരം ഇതാണ്. ഐ തിങ്ക്. ഐ ബിലീവ്. ആ, ഞാൻ കരുതുന്നു എന്നുള്ളതിന് വേറൊരു വേർഡാണ് ഐ ബിലീവ്. ഞാൻ അങ്ങനെ കരുതുന്നു, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു, ചിന്തിക്കുന്നു എന്നൊക്കെ പറയാം. ഐ ബിലീവ്. ഐ ഫീൽ. എനിക്ക് തോന്നുന്നു. അത് വിശ്വാസമല്ല, ഇപ്പം എൻ്റെ മനസ്സിൽ തോന്നുന്നത് എന്താണോ ഐ ഫീൽ. ഇൻ മൈ ഒപ്പീനിയൻ. എൻ്റെ അഭിപ്രായത്തിൽ. ഇൻ മൈ വ്യൂ. എൻ്റെ കാഴ്ചപ്പാട് പറയുകയാണെങ്കിൽ ഇൻ മൈ വ്യൂ. ആസ് ഫാർ ആസ് ഐ നോ. എനിക്കറിയുന്നിടത്തോളം വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാണ്. ആസ് ഫാർ ആസ് ഐ നോ വാട്ട് യു ആർ ഡൂയിങ് ഈസ് അട്ടർലി റോങ് തിങ് ഒക്കെ പറഞ്ഞു. ആസ് ഫാർ ആസ് ഐ നോ, എനിക്കറിയുന്നിടത്തോളം വെച്ചിട്ട്. ഇറ്റ് സീംസ് ലൈക്ലി ഇടയുണ്ട്. ഇറ്റ് സീംസ് ലൈക്ലി ഇറ്റ് റെയിൻ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ഇങ്ങനെ സംഭവിക്കാൻ ഇടയുണ്ട്. ഇടയുണ്ട്. സീം. ഇറ്റ് സീംസ് ടു മീ. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എന്നെ സംബന്ധിച്ച് ഇറ്റ് സീംസ് ടു മീ. എൻ്റെ അഭിപ്രായം പറയണം ഞാൻ. ആ, അടുത്ത ഹെഡിങ് വരുന്നത് സീക്വൻസ്. സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒരു തുടർച്ച ഉണ്ടാക്കുകയാണ്. തുടർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതിന് ഒരു അടുത്ത സെന്റൻസിലേക്ക് അതിൻ്റെ ഒരു തുടർച്ച കൊടുക്കണമെങ്കിൽ നമുക്ക് ഏതൊക്കെ വാക്കുകളാണ് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതാണ്. പറഞ്ഞോളൂ. ഫസ്റ്റ് വേർഡ് ഫസ്റ്റ്ലി. ആദ്യമായിട്ട്. സെക്കൻഡ്ലി. അടുത്തത്. രണ്ടാമതായിട്ട്. ദെൻ. പിന്നീട്. ദെൻ. എന്നിട്ട്. എന്നിട്ട്. ദെൻ. എന്നിട്ട്. ആ. നെക്സ്റ്റ്. അത് തന്നെ. അടുത്തതായിട്ട്. ആഫ്റ്റർവേർഡ്സ്. പിന്നീട്. അതിനുശേഷം. ഫൈനലി. ലാസ്റ്റ്ലി. അവസാനമായിട്ട്. ഇവഞ്ച്വലി. സ്വാഭാവിക പരിണിത ഫലം എന്നോണം. ഇവഞ്ച്വലി. ഇവഞ്ച്വലി. പ്രീവിയസ്ലി. മുമ്പത്തേതുമായിട്ട് തടിച്ചു നോക്കുകയാണെങ്കിൽ പ്രീവിയസ്ലി ആദ്യത്തേത്. അടുത്ത സൈഡ് ഹെഡിങ് അഡിഷൻ. അതിന് നമ്മൾ ആദ്യം പറഞ്ഞോണ്ട് എന്തോന്ന് ചേർക്കുകയാണ്. കുറച്ച് വാക്കുകൾ, കുറച്ച് ആ ഒരു കാര്യം പറഞ്ഞ് അതിനോട് കുറച്ച് കാര്യങ്ങൾ ചേർക്കണമെങ്കിൽ നമുക്ക് ഏതൊക്കെ വാക്കുകളാണ് അടുത്ത സെന്റൻസ് ഉപയോഗിക്കുമ്പോൾ ആദ്യത്തെ സെന്റൻസിനോട് ഒരു തുടർച്ച വേണമെങ്കിൽ നമുക്ക് ഏതാണ് ചേർക്കാൻ പറ്റും, ഒരു അഡീഷണൽ ആയിട്ട് എന്ത് കൊടുക്കുന്നത്? ആൻഡ്. ആൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. അങ്ങനെ അവരവിടെ ചെല്ലുകയും അവർ ദേ വെന്റ് ദർ ആൻഡ് അണ്ടർസ്റ്റുഡ് ദ തിങ്സ്, കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. ആൻഡിന് മലയാളത്തിൽ അങ്ങനെയും ഇങ്ങനെയും പറയുന്ന ആ രണ്ട് ഉണ്ട്. ഓൾസോ. ഓൾസോ എന്ന് പറഞ്ഞാൽ ഓൾസോ കൂടി. ഓൾസോ ഇതും കൂടെ, ഇന്ന കാര്യം കൂടെ. ഓൾസോ ഐ ഡിഡ് സച്ച് എ തിങ്. ആ, ഇൻ അഡീഷൻ. അതിനും പുറമെ. ഫർദർ. Again, further, വീണ്ടും. Furthermore. അതിനപ്പുറത്ത് മറ്റൊരു കാര്യം. Furthermore. ഇതിനും അപ്പുറത്തായിട്ട് എന്നർത്ഥം. Furthermore. As well as. അതേപോലെ തന്നെ, ഇതേപോലെ തന്നെ. And then. പിന്നീട്. And then. അതിനുശേഷം. To emphasize. ആ, ഓക്കെ. ഈ സൈഡ് ഹെഡിങ് കൊടുക്കുന്നത് ഈ 100 ഒരുമിച്ച് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ അനന്തമായിട്ട് പറയാണ്. എന്നാൽ ഇതിന് ഓരോന്നിനും, ഓരോ സൈഡ് ഹെഡിങ്ങിലുള്ളതിനും ചില പ്രത്യേക ഉദ്ദേശങ്ങളുണ്ടാവും. അപ്പൊ ഏതാണ് ഈ സൈഡ് ഹെഡിങ്? എംഫസൈസ് ചെയ്യാൻ. നമ്മൾ പറഞ്ഞ കാര്യത്തെ ഒന്നും കൂടെ ഊന്നി പറയാൻ, സ്ട്രെസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്നുകൂടെ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുഞ്ഞു വാക്കുകൾ അത് നോക്കാം. ഫസ്റ്റ് വേർഡ് വരുന്നത് അബവ് ഓൾ. എല്ലാത്തിനും ഉപരിയായിട്ട്. ആ പറഞ്ഞതിനെ ഒന്നുകൂടെ എംഫസൈസ് ചെയ്ത് പറയാണ്. ഇതിനൊക്കെ ഉപരിയായിട്ട്. എസ്പെഷ്യലി. പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ. മോർ ഇമ്പോർട്ടൻ്റ്ലി. ഇതിനേക്കാൾ പ്രധാനമായിട്ട് കാണുകയാണെങ്കിൽ. ഇൻഡീഡ്. വാസ്തവത്തിൽ. സിഗ്നിഫിക്കൻ്റ്ലി.
സിഗ്നിഫിക്കൻ്റ്ലി പരമപ്രധാനമായിട്ടുള്ളത്, ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടത് എന്ന മട്ടിൽ നോട്ടബ്ലി. യെസ്, നോട്ടബ്ലി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള, ഇൻ പെർട്ടിക്കുലർ പ്രത്യേകിച്ചുള്ളത്. അടുത്ത സൈഡ് ഹെഡിംഗ് വരുന്നത് കൺട്രാസ്റ്റ്. കൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞതിനോട് വിരുദ്ധമുള്ള കാര്യമായിരിക്കാം അടുത്തതിൽ പറയുന്നത്, അല്ലെങ്കിൽ അല്പ വ്യത്യാസത്തോടു കൂടിയുള്ള കാര്യങ്ങളായിരിക്കാം അടുത്തതിൽ പറയുന്നത്. ഫസ്റ്റ് വേർഡ് വരുന്നത് ഹൗഎവർ. ഹൗഎവർ, ഇങ്ങനെയൊക്കെ ആയിരുന്നാലും, ഹൗഎവർ എന്തൊക്കെ ആയിരുന്നാലും, ഹൗഎവർ എങ്ങനെയൊക്കെ ആയിരുന്നാലും എന്നൊക്കെ. ഹൗഎവർ നെവർത്ത്ലെസ്, എന്നിരുന്നാലും, നെവർത്ത്ലെസ് എന്നിരുന്നിട്ടും, എന്നിരുന്നിട്ടും, എന്നിരുന്നാലും. ആൾട്ടർനേറ്റീവ്ലി, മറ്റ് ആൾട്ടർനേറ്റീവ്ലി, അതായത് മറ്റൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഡിസ്പൈറ്റ് ദിസ്, ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും, ഡിസ്പൈറ്റ് ദിസ്. ഓൺ ദ കോൺട്രറി, ആദ്യം പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, ഓൺ ദ കോൺട്രറി. യെറ്റ്, എന്നിട്ടും. വെറാസ്, അതേ സമയത്ത്. വെറാസ്, ഇത് ഇങ്ങനെയായിരിക്കെ ഇനി പറയാൻ പോകുന്നത് ഇങ്ങനെയാണ്. വെറാസ് അപ്പാർട്ട് ഫ്രം, അതിൽ, ഇതിൽ നിന്ന് ഓർ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. അപ്പാർട്ട് ഫ്രം ദിസ് ഓർ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഐ ഹാവ് അനദർ ഒപ്പീനിയൻ. ആ അടുത്ത സൈഡ് ഹെഡിംഗ് വരുന്നത് കൺക്ലൂഷൻ. നമ്മൾ നിഗമനത്തിലെത്തുകയാണ്, ഒരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോവാം. ഫസ്റ്റ് വരുന്നത് ടു കൺക്ലൂഡ്. കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, പറഞ്ഞതിന് സം അപ്പ് ചെയ്യുകയാണെങ്കിൽ, ആ ടു കൺക്ലൂഷൻ, അല്ല ഐ'm സോറി, ആ ഇൻ കൺക്ലൂഷൻ. ആ അപ്പം ഫലത്തിൽ, ഇൻ കൺക്ലൂഷൻ ചുരുക്കത്തിൽ എന്നർത്ഥം. ഫൈനലി അറ്റ് ലാസ്റ്റ്, എന്താണ് അവസാനമായിട്ട്. ഓൺ ദ ഹോൾ, ആകെപ്പാട് എടുക്കുകയാണെങ്കിൽ ഓൺ ദ ഹോൾ. സമ്മറൈസിംഗ്, സമ്മറൈസിംഗ് എന്ന് പറഞ്ഞാൽ പൊതുവിൽ സംഗ്രഹിക്കുകയാണെങ്കിൽ, മൊത്തത്തെ ഇങ്ങെടുത്ത് പറയുകയാണെങ്കിൽ, സംഗ്രഹിക്കുകയാണെങ്കിൽ. ഓവറോൾ, എല്ലാം കൂടെ ചേർത്ത് പറയുകയാണെങ്കിൽ. ടു സം അപ്പ്, സം അപ്പ് എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്ത് പറയുകയാണെങ്കിൽ, സി മൊത്തം പറയുകയാണെങ്കിൽ, ആകെപ്പാടെ ഇതാണെന്ന് പറയാണ് സം അപ്പ്, ടു സം അപ്പ്. എവിഡൻലി, എവിഡൻലി മീൻസ് വ്യക്തമായിട്ട്, വ്യക്തമായിട്ട് ഇതാണ് അതിൻ്റെ നിന്ന് വ്യക്തമായിട്ട് പറയുകയാണ്, എവിഡൻലി ക്ലിയർലി എന്നൊക്കെ അർത്ഥം. അടുത്ത സൈഡ് ഹെഡിംഗ് വരുന്നത് കമ്പാരിസൺ. കമ്പയർ ചെയ്യാണ്, തുലനം എന്ന് പറയും, തുലനം. അതിനുപയോഗിക്കുന്ന കുഞ്ഞു വാക്കുകൾ ഏതാ ലിംഗസ്. ഫസ്റ്റ് വരുന്നത് ഈക്വലി, തുല്യമായിട്ട്, തുല്യമായിട്ട്. ആസ് വിത്ത്, ആസ് വിത്ത്, ആസ് വിത്ത് ദിസ് അല്ല, ഇതുമായിട്ട് തട്ടിച്ച് നോക്കിയാൽ ആസ് വിത്ത് ദിസ്. ലൈക്വൈസ്, അതേപോലെ അല്ലെങ്കിൽ ഇതേപോലെ. ഇൻ ദ സെയിം വേ, അതേ വഴിക്ക്, ഇതുപോലെ തന്നെ, സിമിലർ ആയിട്ട്, ഇതേപോലെയുള്ള. ലൈക്ക്, പോലെ. ഓൺ ദ കോൺട്രാസ്റ്റ്, ഓൺ ദ കോൺട്രാസ്റ്റ് മീൻസ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. ഡിസ്പൈറ്റ് ദിസ്, ഇങ്ങനെ ആയിരുന്നിട്ടും, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിട്ടും. ഇൻസ്പൈറ്റ് ഓഫ് എന്നുള്ളൊരു വേർഡും ഇവിടെ ഉപയോഗിക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും. ഓക്കെ, അടുത്ത സൈഡ് ഹെഡിംഗ് വരുന്നത് ഇല്ലുസ്ട്രേഷൻ. ഇല്ലുസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു കാര്യം വിശദമാക്കുകയാണ് വിത്ത് ഇൻസ്റ്റാൻസസ്, ഉദാഹരണങ്ങളോടെ. ഇല്ലുസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ചിത്രീകരിക്കുക, അല്ലെങ്കിൽ സംഭവത്തെ അതേപോലെ നരേറ്റ് ചെയ്യുക, ഡിസ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ മീനിങ്. അതിനൊക്കെ ഉപയോഗിക്കാവുന്ന ചില ലിംഗസ് ഏതാ നോക്കാം. ഫോർ എക്സാമ്പിൾ, ആ ഒരു ഉദാഹരണം പറയണം. ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണത്തിന്. സച്ച് ആസ്, ഇതേപോലെയുള്ള. സച്ച് ആസ്, ഇതേപോലെയുള്ള. അതും ഉദാഹരണം പറയാൻ പോകുന്ന പോലെയാണ് സച്ച് ആസ്. ഫോർ ഇൻസ്റ്റൻസ്, ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ. സച്ച് ആസ്, ആ ഇതേപോലെയുള്ള. ഇൻ അദർ വേർഡ്സ്, മറ്റു വാക്കുകൾ പറയുകയാണെങ്കിൽ അത് ഒരു ഇല്ലസ്ട്രേഷൻ കൊടുക്കാൻ. ഇൻ അദർ വേർഡ്സ് വി കൻ സേ ലൈക്ക് ദിസ്. ആൻ ഇൻസ്റ്റൻസ്, ഒരു ഉദാഹരണത്തിന്. As revealed by. എന്താണോ റിവീൽ ചെയ്യപ്പെട്ടത് ആ അർത്ഥത്തിൽ. As revealed by. To show that. എന്താ as revealed by means ഇന്നതിന്റെ വെളിച്ചത്തിൽ എന്ന് പറയും. ആ പിന്നെ. To show that. ഇത് കാണിക്കാൻ, കാണിക്കുന്നതിന് വേണ്ടി എന്നർത്ഥം. അടുത്ത സൈഡ് ഹെഡിംഗ് cause and effect. Cause and effect, ഒന്ന് കാരണം,
എന്തെങ്കിലും ഒരു സെന്റൻസോ അല്ലെ ഒരു കാര്യമോ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് പറയാം, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞതിന്റെ ഇഫക്റ്റ് ഇല്ലേ, കോസും അല്ലേ, കോസ് ആൻഡ് ഇഫക്റ്റ്, റിസൾട്ടിനെ കുറിച്ചും. അപ്പൊ കാരണം ഫലം ഈ രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന കണക്റ്റിംഗ് വേർഡ്സ് ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് ബിക്കോസ്. ബിക്കോസ് കാരണത്തെ കാണിക്കാൻ നിങ്ങൾക്ക് അറിയാലോ, വൈ, ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ, എന്തെന്നാൽ, സിൻസ്, സിൻസ് ആയതിനാൽ, അക്കാരണത്താൽ, സിൻസ്, സിൻസ് ഹി വാസ് എ പുവർ മാൻ എന്ന് പറഞ്ഞാൽ അയാൾ ഒരു പാവം മനുഷ്യൻ ആയതിനാൽ, സിൻസ് അക്കാരണം കൊണ്ട് എന്നർത്ഥം. ഫോർ, ഫോർ, ഫോർ എന്തെന്നാൽ എന്നാണ്. ഫോർ ഐ ഹാഡ് നോ ഡെറ്റ്, എനിക്ക് കടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഫോർ എന്തുകൊണ്ടെന്നാൽ അതേ മീനിങ് തന്നെ. ഫോർ സോ, സോ അതുകൊണ്ട്, അതെന്തിനെ കാണിക്കുന്നേ, റിസൾട്ടിനെ കാണിക്കുന്നത്. സോ, സോ വാട്ട് ഡിഡ് ദേ ഡു, ദ ഫ്ലഡ് കെയിം, പുഴവെള്ളം വന്നു. സോ വാട്ട് ഡിഡ് ദേ ഡു, സോ അതുകൊണ്ട്, കോൺസിക്വന്റ്ലി ആസ് എ റിസൾട്ട് തൽഫലമായിട്ട്, ദെയർഫോർ ഇക്കാരണത്താൽ അത് കാരണം, ദസ് ഇങ്ങനെ, ഒക്കെ റിസൾട്ടിനെ കാണിക്കാണ് ഇങ്ങനെ എന്ന്. ഹെൻസ്, ഹെൻസ് ഇക്കാരണത്താൽ, ഹെൻസ് അക്കാരണത്താൽ, ഇക്കാരണത്താൽ, ഇത് നിമിത്തം അത് നിമിത്തം. അടുത്ത സൈഡ് ഹെഡിങ് വരുന്നത് പെർസ്യൂഷൻ. പെർസ്യൂഷൻ, പെർസ്യൂഷൻ അതിലൊരു പ്രേരണയുണ്ട്. പെർസ്യൂഷൻ അതായത് ആ സെന്റൻസിന് ഒരു 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 ആദ്യം പറഞ്ഞ സെന്റൻസിന് ഒരു എന്തിൻ്റെ ഒരു പ്രേരണയുണ്ടാവും. എന്താ നോക്കാം, നമുക്ക് വാക്കുകൾ നോക്കിയാൽ മനസ്സിലാവും. ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും അത് അങ്ങനെയാവും. ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് ലൈക്ക് ദിസ്. ആ ക്ലിയർലി വ്യക്തമായിട്ട്, എവിഡൻ്റ്ലി ഒന്നുകൂടെ വ്യക്തമായിട്ട്, ഷുവർലി തീർച്ചയായിട്ടും, ഇൻഡീഡ് വാസ്തവത്തിൽ, Undoubtedly or undoubtfully, undoubtedly, സംശയരഹിതമെന്നേ എന്ന് പറഞ്ഞാൽ ഒരു സംശയമില്ലാത്ത മട്ടിൽ, undoubtedly, decidedly തീരുമാനിച്ചുറച്ച മട്ടിൽ, decidedly, certainly നിശ്ചയമായിട്ടും, നിശ്ചയമായിട്ടും. അപ്പോ ആ ഈ ഇത്തരം ലിങ്കേഴ്സ് they are above 100 and we discussed about hundreds of lingers now. നിന്റെയൊക്കെ മലയാള അർത്ഥം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇനി നിങ്ങൾ സെൻറ്റൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തത വരും. അതുപോലെ തന്നെ സംസാരത്തിൽ ആളുകൾ ഉപയോഗിക്കുമ്പോൾ എങ്ങനെ കോഹറൻ്റ് ആയിട്ട്, അതായത് കണക്റ്റിംഗ് ആയിട്ട് എങ്ങനെയാണ് അവർ സംസാരിക്കുന്നത് നമുക്ക് മീനിങ് കിട്ടും. നമ്മുടെ സംസാരം ക്ലിയറാവും, മറ്റുള്ളവരുടെ സംസാരം നമുക്ക് കുറച്ചുകൂടെ വ്യക്തതയാവും. മനസ്സിലായില്ലേ? സോ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് അതേഴ്സ് ടെല്ലിങ്, അതിന് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വെൻ യു റെൻഡർ യുവർ വേർഡ്സ്, നിങ്ങൾ നിങ്ങളുടെ സെൻറ്റൻസുകളൊക്കെ പറയുമ്പോഴും കണക്റ്റിംഗ്, യെസ് ദറ്റ് ഈസ് വൈ, ഇക്കാരണം കൊണ്ടാണ്, ദറ്റ്സ് വൈ ഐ വാണ്ട് ടു ലേൺ ഇംഗ്ലീഷ് എന്ന് പറയാൻ നിങ്ങൾ റീസണും അതുപോലെ തന്നെ നിങ്ങൾ അതിൻ്റെ റിസൾട്ടും എന്ത് പറയുമ്പോഴും നിങ്ങൾക്ക് ലിങ്കേഴ്സ് നിങ്ങൾക്ക് അൺഅവോയ്ഡബിൾ ആണ്, ഒഴിവാക്കാനാവില്ല. സോ ഡിയേഴ്സ്, ഐ തിങ്ക് ദിസ് വിൽ ബി എ വെരി ഗുഡ് ക്ലാസ് ഫ്രം അസ്, റൈറ്റ്? ഓക്കെ, ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്.